ഹലോ, ഇന്ന് നമ്മൾ നിൽക്കുന്നത് വാൽപ്പാറയ്ക്ക് അടുത്തുള്ള നല്ലമുടി വ്യൂ പോയിന്റിലാണ്. ചുറ്റോടും ടീ എസ്റ്റേറ്റ് ആയിട്ട് അടിപൊളി ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ വേറൊരു മെയിൻ അട്രാക്ഷൻ കൂടെ ഉണ്ട്. തീരെ തിരക്കില്ല, ഇവിടെ മൊത്തമായിട്ട് ഞങ്ങളും വേറൊരു ഫാമിലി മാത്രമേ എനിക്കിവിടെ കാണാൻ പറ്റിയുള്ളൂ. അടിപൊളി ഒരു സ്ഥലമാണ് വാൽപ്പാറയിൽ നിന്ന്. വലിയ ദൂരമൊന്നുമില്ല. നിങ്ങൾ പൊള്ളാച്ചിയിൽ നിന്ന് വാൽപ്പാറ വരികയാണെങ്കിൽ വാൽപ്പാറയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ അത്രേ ഉള്ളൂ നല്ലമുടി വ്യൂ പോയിന്റിലേക്ക്. ഇവിടുന്ന് 5 മാക്സിമം 10 കിലോമീറ്റർ. ഇവിടെ നമുക്ക് പ്രവേശന ചാർജായിട്ട് 200 രൂപീസ് ചോദിക്കുന്നുണ്ട്. നടന്ന് ഇവിടെ കാറ് പാർക്ക് ചെയ്ത ശേഷം നമുക്ക് നടന്ന് ഒരു കിലോമീറ്ററോളം പോകാനുണ്ട്. വരുന്ന വ്യൂ ആണെങ്കിൽ, വരുന്ന വഴിയാണെങ്കിൽ നല്ല വ്യൂ ആണ്. ചുറ്റോടും ടീ എസ്റ്റേറ്റ് ആയിട്ട്. അതും കൂടെ കണ്ടിട്ട് നിങ്ങൾ വന്നോളൂ. എന്നിട്ട് നമുക്ക് മുകളിൽ എന്താ ഉള്ളത്, വ്യൂ പോയിന്റിൽ എന്താ ഉള്ളതെന്ന് പോയി നോക്കാം. ഈ വാൽപ്പാറ തമിഴ്നാട്ടിലൊരു ഹിൽ സ്റ്റേഷനാണ്. ഇതിനെ പറയുന്നത് 7th heaven എന്നാണ്. പക്ഷെ നിങ്ങൾക്ക് പോയാൽ തീർച്ചയായിട്ടും ഒരു ഹെവൻലി ഫീൽ ആയിരിക്കും കിട്ടുക. അധികം തിരക്കും ഇല്ലാതെ അത്ര ഒരു ഗംഭീരമായ ടൂറിസ്റ്റ് അട്രാക്ഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ അത്ര ഒരു വലിയ ക്രൗഡൊന്നും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല. പരമാവധി നേച്ചർ ഫ്രണ്ട്ലി ആയൊരു സ്ഥലം. ഇവിടെ മെയിനായിട്ട് ടീ എസ്റ്റേറ്റ് ആണുള്ളത്. 56 ടീ എസ്റ്റേറ്റ് മൊത്തമായിട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നോക്കത്താ ദൂരത്ത് ഫുൾ ടീ എസ്റ്റേറ്റ് ആണ്. നിങ്ങൾ എങ്ങോട്ട് നോക്കിയാലും ചുറ്റും നോക്കിയാലും ഫുള്ള് മലകൾ ഈ ടീ എസ്റ്റേറ്റ് മാത്രം. നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈവൻ മൂന്നാറിനേക്കാളൊരു ബെറ്റർ ഓപ്ഷൻ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. തീരെ ക്രൗഡും ഇല്ല, നിങ്ങൾക്ക് ആ ഒരു പ്രൈവസിയിൽ നന്നായി നേച്ചറിനെ എൻജോയ് ചെയ്യാം. പക്ഷെ മൂന്നാറിനേക്കാൾ തണുപ്പ് മേ ബി ഉണ്ടാവില്ല. ഇവിടെ പുറത്ത് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ കാണിച്ചത് 26 ഡിഗ്രി ആണ്. ഈ ഒരു സമ്മറിലും നമ്മുടെ നാട്ടിലേക്കാളൊരു ബെറ്റർ ക്ലൈമറ്റ് ആണ്. പിന്നെ പ്രവേശന ചാർജ് 200. ഞങ്ങൾ 4 അഡൽട്ടും ഒരു വണ്ടി ഉണ്ട്, അതുൾപ്പെടെ ആയിരിക്കും. ഇതേ പ്രവേശന ചാർജ് തന്നെ നിങ്ങൾക്ക് ഏത് ഡാമാട്ടാ, നീരാർ ഡാമിൽ പ്രവേശിക്കാൻ ഉപയോഗിക്കാന്നൊക്കെ ഇവർ പറഞ്ഞാൽ. നമുക്ക് വ്യൂ പോയിന്റ് പോയി നോക്കാം. വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിയാണെങ്കിൽ ചുറ്റും എസ്റ്റേറ്റ് ആണ്. കണ്ണെത്താ ദൂരത്ത് എങ്ങോട്ട് നോക്കിയാലും എസ്റ്റേറ്റ് ആണ്. വാൽപ്പാറയിലെ അതാണ് കേട്ടോ മെയിൻ അട്രാക്ഷൻ. എല്ലാവിടെയും എസ്റ്റേറ്റ് ആണ്. നിങ്ങൾ ഏത് റോട്ടിൽ കൂടെ പോവുകയാണെങ്കിലും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ എസ്റ്റേറ്റ് ആയിരിക്കും. ഞങ്ങൾ നല്ല ഫ്രഷ് ടീയും ഇവിടുന്ന് വാങ്ങിച്ചു. കുറേ ടീ ഫാക്ടറിയൊക്കെ ഉണ്ട്. ഞങ്ങളൊരു ഹോൾ ഫാമിലി ആയിട്ട്, ചേച്ചിയും ചേട്ടനും കുട്ടികളൊക്കെ ആയിട്ട് ഒരു ഹോൾ ഫാമിലി ആയിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. ഫാമിലി ആയിട്ടൊക്കെ നിങ്ങൾക്ക് വരാൻ പറ്റിയ, അധികം തിരക്കുമില്ലാതെ പ്രകൃതി നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് വാൽപ്പാറ. നല്ലമുടി വ്യൂ പോയിന്റിലേക്ക് നടന്ന് പോകുമ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ദൂരെ നിന്ന് കൊക്കയും കോടയും ഒക്കെ അതിൽ കാണാൻ പറ്റും. അത്രയൊരു തണുപ്പ് എന്നും പറയാൻ പറ്റില്ല, എന്നാൽ ചൂട് എന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ക്ലൈമറ്റ് ആണ് വാൽപ്പാറയിൽ. നമ്മുടെ 1 കിലോമീറ്റർ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അവസാനം നമ്മൾ ഈ നല്ലമുടി വ്യൂ പോയിന്റിൽ എത്തുമ്പോൾ നല്ല ഉഗ്രൻ വ്യൂ തന്നെയാണ് കേട്ടോ. ഒരു 1 കിലോമീറ്ററോളം ടീ എസ്റ്റേറ്റിൻ്റെ ഇടയിൽ കൂടെ നടന്ന് ഞങ്ങളിതേ നല്ലമുടി വ്യൂ പോയിന്റിലെത്തി. ഇവിടെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു കവറ് പോലെ ഇരിക്കാൻ വേണ്ടി ഒരു 2 ബെഞ്ചും കെട്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാട്ടോ. ഒരു സൈഡ് മൊത്തം ടീ എസ്റ്റേറ്റും, ഇതേ അപ്പുറത്തൊരു കൊക്കയും, കൊക്കയിൽ നിറച്ച് കോട നിറഞ്ഞിട്ട് ദൂരെ നമുക്കൊരു വെള്ളച്ചാട്ടവും വെള്ളം ഇറങ്ങി വരുന്നതൊക്കെ കാണാൻ പറ്റും. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നോന്ന് അറിയില്ല. നിങ്ങൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ വാച്ച് ടവറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വ്യൂ. ഞങ്ങളുടെ ക്യാമറ ക്ലാരിറ്റിയിൽ ഈ ഭംഗി മൊത്തമായിട്ടൊന്നും ഒപ്പിയെടുക്കാൻ പറ്റിയില്ല. എന്നാലും നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ ഇരുന്ന് പ്രകൃതി നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. ദൂരെയുള്ള വെള്ളച്ചാട്ടവും ചെറിയ ചെറിയ അരുവികളും കാടും തേയിലത്തോട്ടം ഒക്കെ ആയിട്ട് എന്ത് രസമാണ് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട്. തീരെ തിരക്കില്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ഒരൊച്ചയും ബഹളമൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് പ്രകൃതി ഭംഗി മൊത്തമായിട്ട് ആസ്വദിക്കാം. ഇവിടെ നിങ്ങൾക്ക് ഓം ആദി മുരുക ടെമ്പിൾ, ഇതേ ഇങ്ങോട്ടേക്കാണ് ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം. ഹോളി പ്ലേസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആദി മുരുക ഞങ്ങൾ നല്ലമുടി വ്യൂ പോയിന്റ് കാഴ്ചയൊക്കെ കണ്ട് പിന്നെ തിരിച്ചത് നീരാർ ഡാമിലേക്കാണ്. നല്ലമുടി വ്യൂ പോയിന്റിൽ നിന്ന് നീരാർ ഡാമിലേക്ക് നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ 14 കിലോമീറ്റർ ആണ്. പോകുന്ന വഴിയാണെങ്കിൽ 2 സൈഡും മലയും എസ്റ്റേറ്റ് ഒക്കെ ആയിട്ട് നല്ല രസം തന്നെ കാണാൻ വേണ്ടിയിട്ട്.
നീരാർ ഡാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറിഗേഷൻ ഡാം കൂടാതെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റും കൂടെയാണ്. എന്നാൽ നമ്മുടെ ഷോലയാറോ ആളിയാർ ഡാമിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു ഡാമാണ്. ഇത്രയും കാഴ്ചകൾ കണ്ടിട്ട് ഇനി പൊള്ളാച്ചി ആളിയാർ ഡാം വഴി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.